ലിവർപൂളിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ സാദിയോ മാനയെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദുർബലമായ ദുരിതങ്ങളും നിറഞ്ഞ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾ ഇന്നുമായി പങ്കുവെക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓക്കെ. ആഫ്രിക്കയിലെ സെനഗലിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് മാനയുടെ ജനനം. ദാരിദ്ര്യം മൂലം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കഷ്ടപ്പാടുകളും പട്ടിണിയും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മുസ്ലിം പള്ളിയിൽ ഇമാമായിരുന്നു. ആയതിനാൽ അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു. മാനെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നതും കളിക്കുന്നതിനുമെതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. സ്കൂളിൽ പോകാതെ പോലും മാനെ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഒരു നാൾ അദ്ദേഹം വീട്ടിൽ അറിയിക്കാതെ ധാക്കർ എന്ന സ്ഥലത്തേക്ക് ഫുട്ബോൾ കളിക്കാൻ ചെന്നു. അവിടെ എത്തിയ മാനയെ കണ്ട് അവർ ചിരിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് കളിക്കാൻ ഫുട്ബോൾ ബൂട്ട്സോ ഷോർട്ട്സോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇട്ടുവന്ന കുപ്പായം കീറിപ്പറഞ്ഞതായിരുന്നു. അണിയാൻ ബൂട്ട് പോലും അവൻ്റെ പക്കലുണ്ടായിരുന്നില്ല. പക്ഷേ കളത്തിലിറങ്ങിയതോടെ താൻ ആരാണെന്നും അവിടെയുള്ളവരെക്കാൾ മികച്ചവനാണെന്ന് തെളിയിക്കാനും മാനേക്ക് അധികനേരം വേണ്ടി വന്നില്ല. കളി കഴിഞ്ഞയുടൻ കോച്ച് അവൻ്റെ പക്കലെത്തി അവനോട് ടീമിൽ ചേരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് മാനേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ലിവർപൂളിൻ്റെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ സാദിയോ മാനെയുടെ അതിശയിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതുമായ ഒരു കഥയാണിത്. ജീവിതം അദ്ദേഹത്തെ ഇത്രയേറെ തഴിഞ്ഞിട്ടും വിട്ടുകൊടുക്കാതെ പൊരുതിയ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏവർക്കും മാതൃകയാണ്. ഈ ചിന്താഗതിയാണ് ഏവരും അവരുടെ ദൃഷ്ടിയിലേക്ക് എടുക്കേണ്ടത്. അദ്ദേഹം ഏവർക്കും മാതൃകയായ ഒരു കളിക്കാരൻ തന്നെയാണ്. ഇദ്ദേഹത്തെ നോക്കി വേണം നമ്മൾ ഏവരും പഠിക്കാൻ. ജീവിതം വളരെയേറെ ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടും അതിനെയെല്ലാം ഒരു ഏണിപ്പടിയിലെന്ന പോലെ കയറി വിജയിച്ച സാദിയോ മാനെ നമ്മ ഏവരുടെയും ബഹുമാനം പിടിച്ചു പറ്റിയ ചുരുക്കം കളിക്കാരിൽ ഒരാളാണ്. ദുഃഖം എന്തെന്നും വിശപ്പെന്തെന്നും അറിഞ്ഞൊരു കളിക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് നാം എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കണം.